ശബരിമല തീർത്ഥാടനത്തിന് മുമ്പായിട്ടാണ് ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരുടെ ഒരു സംഘവും തന്നെ ശബരിമലയിലേക്ക് ആ സന്ദർശനം നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരും. അതിനു മുമ്പായി ആ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതുപോലെ ആ മറ്റ് മൂന്ന് മന്ത്രിമാർ ഇവിടെ എത്തിച്ചേർന്നു. ആകെ 8 മന്ത്രിമാർ, അതായത് വിവിധ വകുപ്പുകളും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 8 മന്ത്രിമാരും ഈ സംഘത്തിലുണ്ട്. ഒരുപക്ഷെ ഈ സംസ്ഥാന സർക്കാർ ആ ചുമതല ഏറ്റതിനു ശേഷമുള്ള ആദ്യ ആ സന്ദർശനം കൂടിയാണ്. ഒരുപക്ഷെ ഇടത് സർക്കാരിന്റെ കാലത്തും ഇത്തരത്തിൽ ആ മുഖ്യമന്ത്രിയും ഇതുപോലെ ആ മന്ത്രിമാരും കൂട്ടത്തോടെ സന്ദർശിച്ച ചരിത്രമുണ്ടായിട്ടില്ല. അത് ആ മുമ്പ് VS അച്യുതാനന്ദനായിരുന്നു ഒരു തവണ ആ ശബരിമലയിലേക്ക് വന്നത്. അതിനുശേഷം ഇപ്പോൾ പിണറായി എത്തുകയാണ്. ഏതായാലും ഇതിന്റെ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി ഏഷ്യാൻ ന്യൂസുമായിട്ട് സംവദിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ മുഖ്യമന്ത്രിയും താങ്കൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും സന്ദർശിക്കുന്നത്? പ്രധാന ശബരിമലയിൽ തീർത്ഥാടനം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഏതാണ്ട് 3-4 കോടിയോളം വരുന്ന ഭക്തർ എത്തിച്ചേരുന്ന ഇടമായി ശബരിമല മാറിയിട്ടുണ്ട്. അപ്പോൾ ഭക്തർക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക, അത് ഗവൺമെൻറ് പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വവും കടമയുമായിട്ട് ഗവൺമെൻറ് കാണുകയാണ്. അതിൻ്റെ ഭാഗമായി ഇതിനകം തന്നെ 2 യോഗങ്ങൾ വിളിച്ചു. ഒരു യോഗം എൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചേർന്നതുകൊണ്ട് മറ്റൊരു യോഗം തിരുവനന്തപുരത്ത് ചേരുകയുണ്ടായി. ആ യോഗത്തിനടുത്ത തീരുമാനങ്ങൾ കുറച്ചുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണം വരുന്ന ദിവസങ്ങളെന്നുള്ളതിനെ സംബന്ധിച്ച് അന്നത്തെ യോഗം ചില തീരുമാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന പരിശോധനയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അന്നും 8 മന്ത്രിമാർ ആ യോഗത്തിലുണ്ടായിരുന്നു. അത് 8 വകുപ്പുകൾ പ്രധാനമായിട്ടും ശബരിമലയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വകുപ്പുകളുടെ കോർഡിനേഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ആ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് വിലയിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പോൾ പമ്പയുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പമ്പ വിസിറ്റ് ഒരു പ്രധാനമാണ്. പമ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് പമ്പയെ നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ചേരുന്നതായിട്ടുള്ള ഈ കൂട്ടായ്മയും കൂടിയാലോചനയും സ്വാഭാവികമായിട്ടും ശബരിമലയെന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിന് ഒരു ദേശീയമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് നമ്മുടെ ദീർഘകാലമായിട്ടുള്ള ഡിമാൻഡാണ് ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത്. അത്തരം ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്കിവിടെ ഒരുക്കി കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് ശ്രമിച്ചത്.